നമസ്കാരം. ഇന്ത്യക്ക് ഒരു പൊൻ കിരീടം കൂടി ചാർത്തപ്പെട്ട് കഴിഞ്ഞു. രാജ്യത്തിന്റെ നെറുകയിൽ മറ്റൊരു പൊൻ കിരീടം കൂടി. അതെ, ഓരോ ഇന്ത്യക്കാരനെയും അഭിമാനത്തേരിലേറ്റി ഇന്ത്യൻ നാവികസേന ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഖ്യാതി വാനോളം ഉയർത്തിക്കൊണ്ട് ആൻഡമാൻ ദ്വീപിലെ തുറമുഖത്തേക്ക് കൽവാരി ക്ലാസ് അന്തർവാഹിനി എത്തിക്കഴിഞ്ഞു. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള തുറമുഖമായ കാമ്പൽ ബേയിൽ അന്തർവാഹിനി എത്തിയത് രാജ്യത്തിന്റെ മതിപ്പ് ഒരു പടി കൂടി ഉയർത്തിയിട്ടുണ്ട്. സേനയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന ഒരു സുപ്രധാനമായ നീക്കമാണ് ഇതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കാമ്പൽ ബേയിൽ ആദ്യ സന്ദർശനം നടത്തിയാണ് നാവികസേനയുടെ കൽവാരി ക്ലാസ് അന്തർവാഹിനി ചരിത്രം കുറിച്ചത്. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു നീക്കം എന്നതിലേക്ക് വരികയാണെങ്കിൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ കൂട്ടത്തിലാണ് കാമ്പൻ ബേയിൻ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൻകരയിൽ നിന്ന് വിദൂര സ്ഥലങ്ങളിലേക്കും ഇന്ത്യൻ നാവികസേനയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് അടയാളപ്പെടുത്തുന്ന തരത്തിലാണ് ഈ ഒരു പുതിയ നീക്കം. വളരെ തന്ത്രപ്രധാനമായ തുറമുഖമാണ് ഈ കാമ്പൽ ബേ. അതുകൊണ്ട് തന്നെ കൽവാരി ക്ലാസ് അന്തർവാഹിനിയുടെ സന്ദർശനം ഒട്ടും നിസ്സാരമല്ല. പുതിയ ഈ നീക്കത്തിലൂടെ പല നിർണായക സാധ്യതകളും വഴി തുറക്കുന്നുണ്ട്. അതായത്, ഇന്ത്യയിൽ നിന്നും വളരെ അകലെയുള്ള താല്പര്യ മേഖലകളിലും അതിനപ്പുറവും സ്റ്റെൽത്ത് അന്തർവാഹിനികൾ അതിവേഗം വിന്യസിക്കാനായി എത്തിച്ചേരുവാനും അതേപോലെ തന്നെ പ്രവർത്തന മികവിനും ഇതുവഴി സാധിക്കും. എന്തായാലും പുതിയ നീക്കങ്ങളിലൂടെ ഇന്ത്യ കരുത്തുറ്റ കണക്കുകൂട്ടലുകളാണ് നടത്തുന്നത്. കൽവാരി ക്ലാസ് അന്തർവാഹിനി ലോകം ഉറ്റുനോക്കുകയുമാണ്. ഇന്ത്യയുടെ നീക്കങ്ങളെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതത്തോടെയാണ് സൗഹൃദ രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. എന്നാൽ ശത്രു രാജ്യങ്ങൾ അസൂയയോടെയുമാണ്. ചൈനയ്ക്ക് ഇരിക്കപ്പുറതി കൊടുക്കാതെയാണ് ഇന്ത്യയുടെ സുപ്രധാന നീക്കങ്ങൾ. പാകിസ്ഥാനും അങ്ങനെ തന്നെയാണ്. സദാ ഇന്ത്യയുടെ നീക്കങ്ങളിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ഈ ശത്രു രാജ്യങ്ങൾക്ക് അസൂയയുണ്ടാക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും ഇന്ത്യയിൽ നിന്ന് പുറത്തു വരുന്നത്. നേരത്തെയും നാവികസേനയ്ക്ക് കരുത്തു പകരാൻ ഒരു കുഞ്ഞൻ അന്തർവാഹിനി എത്തുന്നു എന്ന വാർത്ത വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഹൈ എൻഡ്യൂറൻസ് ഓട്ടോണോമസ് അണ്ടർവാട്ടർ വെഹിക്കിളാണ് ആ കുഞ്ഞൻ അന്തർവാഹിനി. ചെറിയ അന്തർവാഹിനിയാണെങ്കിലും സവിശേഷതകളുടെ ഒരു വലിയ കൂമ്പാരമായിരുന്നു അത്. മൈൻ പ്രതിരോധ കവചം, റഡാർ ഇന്റലിജൻസ് സംവിധാനം തുടങ്ങി ധാരാളം സവിശേഷതകൾ ഇതിനുണ്ട്. ഡിആർഡിയുടെ പരീക്ഷണം രാജ്യത്തിന് വലിയ മുതൽക്കൂട്ടായി മാറുമെന്നതാണ് ലഭ്യമാകുന്ന ഒരു വിവരം. വെള്ളത്തിനടിയിലും ഓളപ്പരപ്പിലും ഒക്കെയായിരുന്നു ആ പരീക്ഷണം. അതുപോലെ തന്നെ ആളില്ലാത്ത അന്തർവാഹിനി ഡ്രോണുകളാണ് ഡിആർഡിയുടെ മറ്റൊരു ലക്ഷ്യം എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. യുദ്ധമുഖത്ത് ആൾനാശം ഒഴിവാക്കുക എന്ന ലക്ഷ്യം പ്രധാനമായി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ഒരു നീക്കം. എക്സ്ട്രാ ലാർജ് അൺമാൻഡ് അണ്ടർ വാട്ടർ വെഹിക്കിൾ നിർമ്മിക്കാനുള്ള നീക്കം ഏറെ നിർണായകമാണെന്നത് എടുത്തു പറയണം. 50 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമാണ് ഇതിനുണ്ടാവുക. ടോർപിഡോകൾ അടക്കം 10 ടൺ വരെയുള്ള ആയുധങ്ങളും വഹിക്കും. കടലിനടിയിലും മീതയും ഇവയെ യുദ്ധത്തിന് ഉപയോഗിക്കാനും സാധിക്കും. എന്തായാലും ഇന്ത്യൻ നാവികസേന ചടുലമായ നീക്കങ്ങളാണ് നടത്തുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ നാവികസേനയ്ക്ക് 19 അന്തർവാഹിനികളാണുള്ളത്. ശിശുമാർ, സിന്ധുഘോഷ്, കൽവാരി, അരിഹന്ത് പരമ്പരകളാണ് ഇവയുള്ളതും. ശത്രു രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അസൂയപ്പെടുത്തിക്കൊണ്ട് ദിനം പ്രതി പുത്തൻ മാറ്റങ്ങളാണ് ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ ഗവേഷണത്തിനും നവീകരണത്തിനും അതേപോലെ വികസനത്തിനും സ്റ്റാർട്ടപ്പുകൾക്കും ഒക്കെയുള്ള ഫണ്ട് നേരത്തെ 10 കോടി രൂപയിൽ നിന്ന് 25 കോടി രൂപയായി വർദ്ധിപ്പിച്ചതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു. പ്രതിരോധ വ്യവസായത്തിന്റെ ദീർഘകാല ആവശ്യം നിറവേറ്റുന്നതിനായി പ്രതിരോധ മന്ത്രാലയം നിർണായകമായ ചുവടുകളിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷം മുതൽ 3 വർഷത്തേക്ക് 750 കോടി രൂപയുടെ ഫണ്ടും സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ പുതിയ ആളില്ല അന്തർവാഹിനി ഡ്രോണുകൾ ലോകത്ത് തന്നെ 1st സ്ഥാനത്ത് എത്തുമെന്നതാണ് ലഭ്യമാകുന്ന സൂചന. US റഷ്യയുടെയും അന്തർവാഹിനികളോടെ ഇത് കിടപിടിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് ഇന്ത്യൻ നാവികസേന എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. നാവികസേനാ മേധാവിയും ഇക്കാര്യം പറഞ്ഞത് വെറുതെയല്ല. സമുദ്ര പ്രദേശത്തെ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുക എന്നത് ഇന്ത്യൻ നാവികസേനയുടെ ഉത്തരവാദിത്തമാണ്. അത് സംരക്ഷിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധവുമാണ്. സമുദ്രമേഖലയിലെ വലിയ ശക്തിയായതുകൊണ്ട് തന്നെ വലിയ ഉത്തരവാദിത്തങ്ങളുമാണ് ഇന്ത്യക്കുള്ളത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.